ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ ഞാൻ ഇന്ന് അഡ്മിഷൻസിന്റെ കാര്യം സംസാരിക്കാനാണ്, ഡെയിലി വ്ലോഗ് പറയാനല്ല. അപ്പം എന്റെ അടുത്ത് ഞാൻ ഈ ഡെയിലി വ്ലോഗിൽ ഈ ക്രൈസ്റ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇടുന്നതുകൊണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ബ്രോ ക്രൈസ്റ്റില് BCA ഒക്കെ എങ്ങനെയാ, ക്രൈസ്റ്റില് MSW എങ്ങനെയാ? എനിക്ക് ഉത്തരവില്ല, കാര്യം ഞാൻ എവിടെ MBA ചെയ്യുക, അതിൽ പകുതി സമയവും ഞാൻ ഓൺലൈൻ ആയിരുന്നു ഇവിടെ വന്നു. അപ്പൊ എനിക്ക് അതിന്റെ ക്രൈറ്റീരിയോ പ്രോസസ്സോ പ്രൊസീജിയറോ ഒന്നും എനിക്കറിയത്തില്ല. 10,000 പിള്ളേർ പഠിക്കുന്ന കോളേജല്ലേ. അപ്പം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നോട് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ക്രൈസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ക്രൈസ്റ്റിന് പറ്റിയ ഒരു കോമ്പറ്റീറ്റർ ആരാണ്, അല്ലെങ്കിൽ അതിന് അവിടെ കിട്ടിയില്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഏതുണ്ട് കാണിക്കാൻ. സി, ഇപ്പൊ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ചെയ്യാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല, മനസ്സിലായില്ലേ? ക്രൈസ്റ്റ് നല്ല റെപ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ ഉള്ള കോളേജാണ്. ബട്ട് ഞാൻ പറയുന്നു, അതേപോലെ തന്നെ നല്ല കോളേജുകൾ വേറെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്, സിറ്റിക്കകത്ത് തന്നെ ഉണ്ട്, സിറ്റിയുടെ പുറത്തുണ്ട്. ഞാൻ ഇപ്പൊ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരാളുടെ ടാലന്റ് പോളിഷ് ചെയ്യുകയാണ്. അപ്പൊ അതിനകത്ത് ഒബ്വിയസ്ലി കോളേജിന് ഒരു പങ്കുണ്ടെങ്കിൽ പോലും നമ്മളുടെ കഴിവ് ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പൊ ഞാൻ എന്റെ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനും റൂംമേറ്റ് അറിയാലോ കൃഷ്ണനെ, ഞങ്ങൾ രണ്ടുപേരും കോയമ്പത്തൂർ അമൃത യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. നിർഫ് റാങ്കിങ്ങിൽ 4th റാങ്കിങ് ആണ് അമൃത. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ ബാച്ചിൽ ഒരാൾക്ക് പോലും അവിടെ പ്ലേസ്മെന്റ് തന്നിട്ടില്ല. വെളിയിൽ നോക്കാൻ നേരം അമൃത യൂണിവേഴ്സിറ്റിയാണ്, ഭയങ്കരമാണ് ക്യാമ്പസ്, മെയിൻ ക്യാമ്പസ് കോയമ്പത്തൂരാണ്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും പ്ലേസ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ അധികം തലമുണ്ടാക്കി ഞാൻ, എനിക്ക് 3 വർഷത്തിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന ഈ കോളേജിലായിരിക്കും, ആ കോളേജിലായിരിക്കും പ്ലേസ്മെന്റ് കൂടുതൽ, ഈ കോളേജിൽ പഠിച്ചാലായിരിക്കും, മറ്റേ കോളേജിൽ പഠിച്ചാലായിരിക്കും എക്സ്പോഷർ കൂടുതൽ, അങ്ങനെയൊന്നും നിങ്ങൾ അമിതമായി ടെൻസ്ഡ് ആവേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴാണെങ്കിലും MBA ചെയ്യുമ്പോഴാണെങ്കിലും ഈ ജെയിൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സൈം, ജെയിൻ യൂണിവേഴ്സിറ്റി ഇപ്പൊ CMS, അവിടെയൊക്കെ ഇച്ചിരി ഫീസ് കൂടുതലാണെങ്കിലും നല്ല രീതിയിൽ പ്ലേസ്മെന്റ്സ് ആവുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് എത്രയോ പേർക്ക് അവിടെയൊക്കെ പഠിച്ച് 8 ലക്ഷം 10 ലക്ഷത്തിന്റെ പാക്കേജ് വരുന്നുണ്ട്. അപ്പൊ ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെ മോശമല്ല. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണോ, നിങ്ങൾക്ക് എത്രത്തോളം അതിന് ആ കോഴ്സ് ഇഷ്ടമാണോ, അതിനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അതാണ് അതിന്റെ മെയിൻ കാര്യം. പിന്നെ വേറെ പല, ഇപ്പൊ CAT, MAT അങ്ങനത്തെ എൻട്രൻസ്, അങ്ങനത്തെ എൻട്രൻസ് ഇല്ലാണ്ട് അഡ്മിഷൻ പല കോളേജുകളിലും എടുക്കാൻ പറ്റും. ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്, പല റേഞ്ചിലും എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് 2 ലക്ഷം രൂപയ്ക്ക് MBA ചെയ്യണോ, ചെയ്യാം. നിങ്ങൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് MBA ചെയ്യണോ, ചെയ്യാം. നിങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് MBA ചെയ്യണോ, ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കാര്യം അനുസരിച്ച്, നിങ്ങളുടെ എമൗണ്ട് അനുസരിച്ച്, നിങ്ങൾക്ക് എത്ര രൂപ ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും, അതനുസരിച്ച് ഇഷ്ടംപോലെ കോളേജുകളുണ്ട് ബാംഗ്ലൂര്. സി, ഞാൻ പറയുന്നത് ഇപ്പൊ ബാംഗ്ലൂരിലുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ പൊതുവെ 1st ഇയർ കഴിയുമ്പോഴത്തേക്കും MBA അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കോഴ്സുകൾ. ഇപ്പൊ കൃഷ്ണനോണി പഠിക്കുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ MA. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, അവരുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ പ്ലേസ്മെന്റോ കാര്യങ്ങളോ കുറവാണ്. ക്രൈസ്റ്റിലുണ്ട്, ഇപ്പൊ ഒറാക്കിൾ വന്നു പ്ലേസ്മെന്റിന്, പക്ഷെ അത് വിരലെണ്ണാവുന്ന പോലെ, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ക്രിയേറ്റീവ് ഹെഡ്സ് ആണല്ലോ MA മാസ് കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ കോഴ്സൊക്കെ പോകുന്നത്. എന്നിട്ടും ക്രൈസ്റ്റിൽ പ്ലേസ്മെന്റ്സ് ഉണ്ട്, ഇവർക്കും ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പം ഈ ഇന്റേൺഷിപ്പിന് ഇതേപോലെ ജെയിൻ യൂണിവേഴ്സിറ്റിയിലും ഈ കോഴ്സുണ്ട്, ആചാര്യയിലും ഈ കോഴ്സുണ്ട്, ഇപ്പം MS രാമയ്യയിലും ഈ കോഴ്സുണ്ട്, ജോസഫ്സിലും ഈ കോഴ്സുണ്ട്. അപ്പം ഈ പല കോളേജുകളിലും ഈ കോഴ്സുണ്ട്. അപ്പം ഇവരൊക്കെ ഇന്റേൺഷിപ്പിന് പോകാൻ നേരം ഇച്ചിരി മിടുക്കരാണെങ്കിൽ അവർ തന്നെ പ്രീ പ്ലേസ്മെന്റ് കൊടുക്കും. ഇപ്പൊ കൃഷ്ണനെ ക്യൂവിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്, കൃഷ്ണനെ വേണമെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്കും നേരെ അങ്ങോട്ട് പോകാം അല്ലേ. അവര് നമ്മുടെ കഴിവും നമ്മുടെ ടാലന്റും അനുസരിച്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അവർ തരും. അപ്പൊ നിങ്ങൾ ഇന്ന യൂണിവേഴ്സിറ്റി പഠിച്ചാലേ നിങ്ങൾ അങ്ങ് രക്ഷപ്പെടൂ. ഇതൊന്നും സ്റ്റാൻഫോർഡോ IIMഒ ഒന്നും അല്ല, എല്ലാം നമ്മൾ പൈസ കൊടുത്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും, നമ്മൾ പഠിച്ചിറങ്ങുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കാര്യങ്ങളാണല്ലോ. അപ്പൊ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നിങ്ങൾ അമിതമായി ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ല. പിന്നെ അതേപോലെ ഇപ്പോഴത്തെ ഒരു ജോലി സാഹചര്യം ഒന്നും അല്ല, 3 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. വേൾഡ് പ്രെഡിക്റ്റബിൾ അല്ല. നിങ്ങൾ വിചാരിച്ചാണ് 2020 ഇങ്ങനെ വലിയൊരു പാൻഡമിക് വന്ന് നിങ്ങൾ ലൈഫ് സ്റ്റാൻഡ് സ്റ്റിൽ ആയിപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ്, ഒരിക്കലും അല്ല. അപ്പൊ നമുക്ക് അമിതമായി ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോ കോളേജുകൾ എടുക്കുമ്പോഴത്തേക്കും അത്രയും അങ്ങ് ചൂസ് ചെയ്യാവേണ്ട ഒന്നും കാര്യമില്ല. പഠിക്കാൻ പറ്റും, നിങ്ങളുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിക്ക് പറ്റാവുന്ന കോളേജ് ഏതാണോ എൻട്രൻസ് എഴുതി നോക്കുമോ. ഇപ്പൊ എൻട്രൻസ് എഴുതാത്തവർ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, ഞാനുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ ഞാൻ എടുത്തുതരാം. ഇവിടെ നമ്മള് 2-3 വർഷമായിട്ട് ഞാൻ അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്. എന്റെ കൂടെയുള്ള ശ്രീഹരിയെ നിങ്ങൾക്ക് അറിയാലോ, ശ്രീഹരിക്ക് സെയിന്റ് ജോസഫ്സിൽ ഞാനാണ് അഡ്മിഷൻ എടുത്തു കൊടുത്തത്. അപ്പം ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും നിങ്ങൾ പറയുന്ന റേഞ്ചിൽ നമുക്ക് അഡ്മിഷൻ ചെയ്യാം. ബാംഗ്ലൂര്, ചെന്നൈ, മാംഗ്ലൂര്, കോയമ്പത്തൂര്, കൊച്ചി, ഇവിടെ ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും നിങ്ങളുടെ അക്കാഡമിക്സ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് അഡ്മിഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെയാണ്. അപ്പൊ ക്രൈസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല, എനിക്കറിയത്തില്ല, ക്രൈസ്റ്റിന്റെ ഞാൻ ചെയ്യാറില്ല. ബാക്കി യൂണിവേഴ്സിറ്റി ഏത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു, ഞാൻ ചെയ്യാം. അഡ്മിഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ നിങ്ങൾ അമിതമായി അതിനെപ്പറ്റി ആലോചിച്ച് വെറൈഡ് ആകുക. 12th എഴുതുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ 12th എഴുതുക. നിങ്ങൾക്ക് സീറ്റ് നേരത്തെ വേണം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ,
ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പറയുക, നമ്മൾ എടുത്തു തരും. നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങളുടെ റേഞ്ച്, ബഡ്ജറ്റ് കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ആ റേഞ്ച് നമ്മൾ എടുത്തു തരും. ഇപ്പൊ കുറെ നല്ല യൂണിവേഴ്സിറ്റികളുണ്ടോ കൈ അഴിക്കുന്നു. ആചാര്യുണ്ട്, കൃപാനിധിയുണ്ട്, പിന്നെ അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പം നന്നായി വരുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ 3-4 കൊല്ലം മുമ്പ് പറയുന്നത് ആർക്കും വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അമിതമായി നിങ്ങൾ അതൊന്നും ആലോചിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അഡ്മിഷൻ റിലേറ്റഡ് കാര്യങ്ങൾക്ക് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ആദ്യം കൊടുക്കുന്നുണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് റിലേറ്റഡ് എൻക്വയറി കാര്യങ്ങൾ, നിങ്ങളുടെ ഡിഗ്രി, മാസ്റ്റേഴ്സ്, എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കുക. കാര്യം ഞാനൊരു 1.5 വർഷം ഇതിന് കുറെ, ഞാനും കൃഷ്ണനും കുറെ റിസർച്ച് ചെയ്തതാണ്. ഏത് കോഴ്സ് പഠിക്കണം, ഏതൊക്കെ കോഴ്സിനാണ് ഫ്യൂച്ചർ കാര്യങ്ങൾ. ഞങ്ങൾ മാസ് കമ്മ്യൂണിക്കേഷൻ എടുക്കുന്ന സമയത്ത് നാട്ടിൽ അല്ലേ കൃഷ്ണ, ഒരു മനുഷ്യന അല്ലേ കൃഷ്, നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എടുക്കുന്ന സമയത്തേ നമ്മുടെ ബന്ധുക്കൾക്ക് പോലും അറിയത്തില്ല ഇനി കോഴ്സ് എന്തുവാ. ഞങ്ങൾ ജേർണലിസ്റ്റോ എന്നായിരുന്നു പറയുന്നത്. പക്ഷെ ഇപ്പം ചൂടപ്പം പോലെ വിറ്റ് പോകുന്നൊരു കോഴ്സാണ് CEP, കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് സൈക്കോളജി ജേർണലിസം എന്ന് പറയുന്നത്. എല്ലാ കോളേജുകളും, ആചാര്യ ആണെങ്കിലും, ജെയിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും, ക്രിസ്തു ജയന്തി ആണെങ്കിലും, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, എവിടെ MS രാമയ്യ ആണെങ്കിലും, എവിടെ ആണെങ്കിലും ഇഷ്ടംപോലെ ഈ കോഴ്സ് ഉണ്ട്. ഈ കോഴ്സിന് നല്ല ഡിമാൻഡ് ഉണ്ട്, ഫ്യൂച്ചറിന് പറ്റിയ ഒരു കോഴ്സാണ്. അപ്പം ഇവിടെയൊക്കെ നിങ്ങൾക്ക് എൻക്വയറി, സീറ്റ് ബുക്കിംഗ്, കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ അഡ്മിഷൻസ് എന്ന് പറഞ്ഞ് കുറെ ഫ്രോഡ് പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വിശ്വസനീയമായ രീതിയിൽ ചെയ്യുക. 100% ഉറപ്പുള്ള മാത്രമേ ചെയ്യാവൂ, അല്ലാണ്ട് ചെയ്യരുത്. ഇപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞവരെ എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞ് MBA സീറ്റ് എടുത്തു തരാം. അപ്പൊ ഞാൻ റേറ്റ് നോക്കാൻ നേരം കോളേജ് ഫീസിനെക്കാട്ടി കുറവ്. അപ്പോഴെനിക്ക് മനസ്സിലായി തട്ടിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഓതന്റിക് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യം വേണം എന്നുണ്ടെങ്കിൽ എന്നെ സമീപിക്കുക, പ്രോപ്പറേറ്റർ ആദ്യ. യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും സംശയം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ, ഡയറക്റ്റ് മെസ്സേജ് ഇട്ടോളൂ, മെയിൽ ഇട്ടോളൂ, മെയിൽ എന്ന് കമന്റ് ബോക്സിൽ ഇട്ടോളൂ. യെസ്, ഒന്നുകൊണ്ടും വേറെ ഇടാനുണ്ട്, അഴിച്ചു വിളിക്കാം.